ചെങ്കല്ലുകൾ കൊത്തിയെടുത്ത ശേഷം ഉപേക്ഷിക്കുന്ന ചെങ്കൽ പണകളിൽ നടുന്നതിനായി വൃക്ഷത്തൈകൾ ഒരുക്കിയിരിക്കുകയാണ് എരമം കുറ്റൂർ പഞ്ചായത്ത്. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഉപേക്ഷിച്ച ചെങ്കൽ പണകളിലെ ഉടമസ്ഥർക്ക് സൗജന്യമായി തൈകൾ വിതരണം ചെയ്യും. പാറപ്രദേശങ്ങളിൽ നിന്ന് ചെങ്കല്ലുകൾ കൊത്തിയെടുത്ത ശേഷം അവ മൂടണമെന്നാണ് നിയമം. എന്നാൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ഉപേക്ഷിച്ചു പോകുന്ന ചെങ്കൽപ്പണകളിൽ പല വൃക്ഷങ്ങളും നാണ്യവിളകളും കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് എരമംകുറ്റൂർ പഞ്ചായത്ത്. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കൽപ്പണ ഉടമകളുടെയും ഭൂ ഉടമകളുടെയും യോഗം പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുകയും ചെയ്തു. കല്ല് കുത്തിയെടുത്ത ശേഷം ഉപേക്ഷിച്ചു പോകുന്ന ചെങ്കൽപ്പണകൾ മൂടുകയും മൂടിയതിനു ശേഷം ആ സ്ഥലങ്ങളിൽ ബലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി തൈകളും തയ്യാറായി കഴിഞ്ഞതായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുള്ള ചെങ്കൽപ്പണകൾ അത് വലിയ ഒരു പ്രശ്നമായി നിൽക്കുകയാണ്. മുമ്പ് കുഴിച്ചിട്ട് മൂടാതെ പോയതുണ്ട്, ഭാഗികമായി മൂടിയതുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ള നിലക്ക് ഭരണസമിതിയും പഞ്ചായത്ത് തല ജൈവ വൈവിധ്യ കമ്മിറ്റിയും ആലോചിച്ച് അതിലെ ഒരു പരിഹാരം എന്നുള്ള നിലക്ക് പണം നടത്തുന്നവരുടെയും ഭൂവുടമയുടെയും യോഗം വില്ലേജ് അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. അതിൻ്റെ ഭാഗമായി അത്തരം പണകൾ മൂടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ മൂടിയ സ്ഥലത്ത് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ജൈവ വൈവിധ്യ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കശുമാവിൻ തൈ, പ്ലാവ്, മാവ്, മുള തുടങ്ങിയ തൈകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും കൃഷിഭവൻ മുഖേനയും തയ്യാറാക്കിയിട്ടുണ്ട്. ചെങ്കൽപ്പണ ഉടമകൾക്ക് ഇവ സൗജന്യമായി നൽകുകയും ചെയ്യും. ഉപേക്ഷിച്ച ചെങ്കൽപ്പണകൾ ജൂൺ മാസത്തോടുകൂടി മൂടാൻ ആവശ്യമായ നിർദ്ദേശവും പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.